ഹലോ ഗൈസ്, വെളുപ്പിന് 4 മണിക്ക് നമുക്കൊരു ബിരിയാണി കഴിക്കാൻ പോയല്ലോ. നമ്മൾ ബിരിയാണി കഴിക്കാൻ പോകുന്ന ഹോസ്കോട്ടയിലാണ്. നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരെയാണ്. വെളുപ്പിനെ ഉള്ള യാത്ര അടിപൊളിയായിരുന്നു. ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ ബാംഗ്ലൂർ സിറ്റി കാണുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ പോകുന്ന ഷോപ്പിന്റെ പേര് മണി ദം ബിരിയാണി എന്നാണ്. ഇവിടുത്തെ പ്രത്യേകത വെളുപ്പിന് ബിരിയാണി സെർവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആഴ്ചയിൽ 3 ദിവസമേ ഉള്ളൂ, ബുധൻ, വെള്ളി, ഞായർ. രാവിലെ 6 മണിക്ക് സപ്ലൈ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. 8 to 9 ആകുമ്പോഴത്തേനും ബിരിയാണി ചെമ്പ് കാലിയാവും. ചൂടുള്ള ആവി പറക്കുന്ന മട്ടൻ ബിരിയാണിയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി കേട്ടോ. മട്ടൻ കബാബും ഉണ്ട്. 270 രൂപയാണ് ഒരു ബിരിയാണിയുടെ റേറ്റ്, കബാബിന് 100. വെളുപ്പിന് 4 മണിക്ക് തന്നെ ക്യൂ സ്റ്റാർട്ട് ചെയ്യും. ഇത്രയും പേര് ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ ബീവറേജിന് മുന്നിൽ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇത് അതിലും വലിയ ക്യൂ ആണ് കേട്ടോ. അപ്പോൾ ഫുഡിന്റെ ടേസ്റ്റിന്റെ കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും രാവിലെ വന്ന് ക്ഷമയോടുകൂടി ക്യൂ നിന്ന് ഫുഡ് മേടിക്കണമെങ്കിൽ അത്രയും നല്ലതായിരിക്കണമല്ലോ. നമ്മൾ ഉറങ്ങി എണീക്കുന്ന സമയത്ത് നമ്മുടെ വായിൽ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ക്ലീനും, അതുപോലെ തന്നെ നമ്മൾ ആ സമയത്ത് കഴിക്കുന്ന ഫുഡിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുമെന്നാണ് ഇവരുടെ അഭിപ്രായം. അതാണ് ഈ സമയത്ത് അവർ ബിരിയാണി സെർവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അവരുടെ ബിസിനസ് ടെക്നിക്കും അതായിരിക്കും. നമ്മൾ രാവിലെ ചെന്ന് ബിൽ കൗണ്ടറിൽ ക്യൂ നിന്നിട്ട് വേണം ടോക്കൺ എടുക്കാൻ. പിന്നെ നമുക്ക് ബിരിയാണി കളക്ട് ചെയ്യാം. റൈത്തയും കുക്കുംബർ കട്ട് ചെയ്തതും ഉണ്ടാവും ഇതിന്റെ കൂടെ. അവിടെ നിന്ന് തന്നെ ബിരിയാണി കഴിക്കുന്നതിലാണ് അതിന്റെ ടേസ്റ്റ്. നമ്മൾ പാഴ്സലായിട്ട് അവൾക്ക് അവിടെ നിന്ന് കിട്ടും, പക്ഷേങ്കിൽ അത് വന്ന് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് അവിടെ നിന്ന് ആ ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴാണ്. ബാംഗ്ലൂരിലേക്ക് ടൂറ് വരുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണിത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.